ലോക പ്രശസ്തൻ ശാസ്ത്രജ്ഞനായ താണു പത്മനാഭൻ കൂട്ടുകാർക്ക് വെൽഡൻ പത്മനാഭനായിരുന്നു. ബാല്യകാലത്തെ അടുത്ത സുഹൃത്തുക്കളുമായി അക്കാലത്തെ അനുഭവങ്ങൾ പങ്കിടുന്നതും പതിവായിരുന്നു. തിരുവനന്തപുരം കരമന ബോയ്സ് സ്കൂളിൽ താണു പത്മനാഭനൊപ്പം ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച എസ് പത്മനാഭ അയ്യരുടെ ഓർമ്മകളിലേക്ക്. താണു പത്മനാഭൻ ഊർജ്ജതന്ത്രത്തിന്റെ ഉന്നതങ്ങളിലേക്ക് കുതിച്ചത് ഇവിടെ കാൽകുത്തിയാണ്. കരമന ബോയ്സ് ഹൈസ്കൂൾ, ഇന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ. 10-ാം ക്ലാസ് വരെ മലയാള മാധ്യമത്തിലായിരുന്നു പഠനം. കരമന പോലീസ് സ്റ്റേഷന് സമീപത്തെ വാടക വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. പിന്നീട് പുത്തൻതെരുവിലേക്ക് മാറി. അക്കാലത്തെ ഓർമ്മകൾക്ക് ഇന്നും നക്ഷത്രത്തിളക്കം. രണ്ടു ദിവസം മുമ്പ് വിളിച്ചപ്പം അദ്ദേഹത്തിന് വളരെ സന്തോഷവും അതുപോലെ തന്നെ പല ബാല്യകാല കഥകളും. അദ്ദേഹത്തിന് ഞങ്ങളിവിടെ കരമനയിൽ നിന്ന് വെൽഡൻ പത്മനാഭൻ എന്നാണ് അറിയുന്നത്. അപ്പോൾ അതിൻ്റെ കഥയൊക്കെ എന്നെ പറഞ്ഞു കേൾപ്പിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ വളരെ സൗഹാർദ്ദപരമായിരുന്നു. സ്കൂൾ പഠനകാലത്ത് തന്നെ ഊർജ്ജതന്ത്രവും ഗണിതവും താണുവിന്റെ ഇഷ്ടവിഷയമായിരുന്നു. 1972 10-ാം ക്ലാസ് കഴിഞ്ഞ് ആർട്സ് കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി പഠനം, തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ. നമ്മൾ എസ് എൽ സിയിലുള്ള മാത്സ് പഠിക്കാൻ തന്നെ വിഷമിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രീ ഡിഗ്രിയിലുള്ള മാത്സാണ് ചെയ്യുന്നത്. പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ഡിഗ്രിക്കുള്ള മാത്സ്. ഞാൻ മനസ്സിലാക്കിയത് ഈ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അപാരമായിട്ടുള്ള ജ്ഞാനം കാരണം അവിടുത്തെ പ്രൊഫസേഴ്സും ലെക്ചേഴ്സും ഒക്കെ സംശയം ചോദിക്കുന്ന ഇയാളുടെ നിന്നാണ്. 3 വർഷം മുമ്പ് താണു പത്മനാഭൻ ഈ വിദ്യാലയത്തിലെത്തിയിരുന്നു. പത്മശ്രീ കിട്ടിയ ശേഷമുള്ള വരവ്. ഒരു ദിവസം രാവിലെ തൊട്ട് ഏതാണ്ട് ഉച്ച വരെ കരമന സ്കൂളിൽ തന്നെ സമയം ചെലവഴിച്ചു. അദ്ദേഹത്തിന് വേണ്ടി പ്രിൻസിപ്പള് പ്രത്യേക അസംബ്ലി വിളിച്ച് ചേർക്കുകയും ചെയ്തു. ഒരിക്കൽ കൂടി സ്കൂൾ മുറ്റത്ത് ഒത്തുകൂടാനിരിക്കെയാണ് താണു പത്മനാഭന്റെ മടക്കം. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.